നമ്മുടെ സംവാദശേഷം കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിത ലോകത്ത് നടക്കുന്ന കോമഡികളെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ എം എം അക്ബറിൻ്റെ ഒരു സൂം മീറ്റിംഗ് പ്രസംഗത്തെ ആധാരമാക്കി ഇന്നലെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ സൂം മീറ്റിങ്ങിൽ ഈ സംവാദം കൊണ്ട് മുസ്ലിം സമൂഹത്തിന് കേരളത്തിലുണ്ടായ നേട്ടങ്ങൾ എന്ന് അദ്ദേഹം എണ്ണിപ്പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്. അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കൂ. ഒന്നാമതായി, ഇവിടെ സയൻസിൽ അവർക്ക് ശാസ്ത്രത്തിന്റെ ആളുകൾ എന്ന് പറയാൻ ഒരു അർഹതയുമില്ല. അവർക്ക് സയന്റിഫിക് ടെമ്പർ എന്നത് ഇല്ല, ശാസ്ത്ര അവബോധം എന്നതില്ല എന്ന് തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്. രണ്ടാമതായി, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച്, ഖുർആൻ പഠനത്തെ കുറിച്ച്, ഖുർആൻ കേവലമായ ഒരു ഒരു ഗ്രന്ഥം എന്നതിനപ്പുറത്ത് എന്തൊക്കെയോ ഉള്ള ഒരു ഒരു മഹാഗ്രന്ഥമാണ് എന്ന് ഉള്ള ഒരു ധാരണ പൊതുസമൂഹത്തിന്, മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ചും ഉണ്ടാകുവാൻ നിമിത്തമായി. മൂന്നാമതായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഖുർആനിനെതിരെ, ഇസ്ലാമിനെതിരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരെങ്കിലും അണിനിരന്നാൽ ഏത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും സമുദായം ഉമ്മത്ത് ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന, പ്രവാചകന് വേണ്ടി ഖുർആനിന് വേണ്ടി ഒരുമിച്ചായിരിക്കും എന്നുള്ള സന്ദേശം നൽകാൻ. കാരണം ഈ സംവാദവും സമാധാനത്തിനുള്ള ചർച്ചകളും എല്ലാം അതായിരുന്നു നമുക്ക് കാണിച്ചു തന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കിയത്. അതായത് ഖുർആനിൽ എന്തരാണ്ടൊക്കെയോ ഉണ്ട് എന്ന് സമൂഹത്തിന് ബോധ്യമായി ഈ സംവാദം കഴിഞ്ഞപ്പോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം. രണ്ടാമത്തെ അവകാശവാദം, യുക്തിവാദികൾക്ക് ശാസ്ത്രമറിയില്ല എന്നും യുക്തിവാദികൾക്ക് സയൻറ്റിഫിക് ടെമ്പർ ഇല്ല എന്നും എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തെ അവകാശവാദം നല്ല ഊക്കൻ കോമഡിയാണ്, മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ഐക്യം ഉണ്ടാക്കാൻ ഈ സംവാദം സഹായിച്ചു എന്നാണ് മൂന്നാമത്തെ അവകാശവാദം. എന്തായാലും നമുക്ക് ഈ അവകാശവാദങ്ങളെ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ സംവാദത്തിൽ എന്തൊക്കെയാണ് നേട്ടങ്ങളുണ്ടായത് എന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന്, യുക്തിവാദി എന്ന നിലക്ക്, ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലക്ക് എനിക്ക് ബോധ്യപ്പെട്ട, അല്ലെങ്കിൽ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾക്ക്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തലക്ക് വെളിവുള്ള എല്ലാവർക്കും ബോധ്യപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ആ കാര്യങ്ങളൊന്ന് അക്കമിട്ട് ഞാൻ പറയാം ആദ്യം. എന്നിട്ട് നമുക്ക് അക്ബറിൻ്റെ ഓരോ അവകാശവാദങ്ങളെയും, അല്ലെ, നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ അവകാശവാദങ്ങളെയും ഒക്കെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഈ സംവാദം കൊണ്ട് ബോധ്യപ്പെട്ട ഏതാനും കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. ഒന്ന്, ആറാം നൂറ്റാണ്ടിലെ അറബികൾക്ക് അതുവരെ അറിയാതിരുന്ന എന്തെങ്കിലും ഒരു പുതിയ അറിവ് ഖുർആനിൽ നിന്ന് ലഭിക്കുകയും അത് ശാസ്ത്രീയമാണ് എന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയും ചെയ്തു എന്നതിൻ്റെ ഒരു ഉദാഹരണത്തിന് വേണ്ടി വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ സംവാദം ആരംഭിക്കുന്നത്. ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഉദാഹരണം സമർപ്പിക്കുന്നതിന് ഈ കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് കൂട്ടമായി ശ്രമിച്ചിട്ടും സാധിച്ചില്ല എന്ന് കൃത്യമായി ബോധ്യമായി. ഇതാണ് ഈ സംവാദം കൊണ്ടുണ്ടായ ഒരു നേട്ടം. അതിൻ്റെ രത്ന ചുരുക്കം, ഖുർആൻ ആറാം നൂറ്റാണ്ടിലെ അറബികൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ രചനയാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ ഈ സംവാദത്തോടുകൂടി ബോധ്യമായി. രണ്ട്, വ്യാജമായ വ്യാഖ്യാനങ്ങളും വ്യാജവ്യാഖ്യാനങ്ങളിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള കള്ളച്ചരക്കുകളും അതിസമർത്ഥമായ വാചക കസർത്തിലൂടെ വിശ്വാസികൾക്കിടയിൽ വിറ്റഴിക്കുകയാണ് ഈ മതപ്രചാരകർ ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം അവർക്ക് അനുഭവവേദ്യമായി എന്നുള്ളതാണ് ഈ സംവാദം കൊണ്ടുണ്ടായ രണ്ടാമത്തെ നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. വാചകമടിയിലൂടെ ഏത് വ്യാജച്ചരക്കും ഏത് കപടശാസ്ത്രവും വിറ്റഴിക്കാൻ കഴിവുള്ളവരാണ് ഈ മതപ്രചാരകർ എന്ന് ഒരു ഒരിക്കൽ കൂടി തെളിയിച്ചു. മൂന്ന്, യുക്തിവാദികൾ യാതൊരു മര്യാദയില്ലാത്തവരും സദാസമയം തെറി പറയുന്നവരും പ്രവാചകനെ നിന്ദിക്കുന്നവരും മതവിശ്വാസികളെ അവഹേളിക്കുന്നവരും ഒരു മര്യാദയും ഇല്ലാതെ പെരുമാറുന്നവരുമൊക്കെയാണ് എന്ന ഒരു പൊതുബോധം വിശ്വാസികൾക്കിടയിൽ സൃഷ്ടിക്കാനാണ് ഇത്രയും കാലം മതവാദികൾ ശ്രമിച്ചിരുന്നത്, മതപ്രചാരകർ ശ്രമിച്ചിരുന്നത്. ഈ സംവാദത്തോടുകൂടി വിശ്വാസികളിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരിട്ട് തന്നെ ആ പറയുന്നതൊന്നും ശരിയല്ല എന്ന് ബോധ്യമായി. എന്നു മാത്രമല്ല, തിരിച്ച് മതവിശ്വാസ പ്രചാരകരാണ് മറ്റുള്ളവരോട് മര്യാദ കെട്ട രീതിയിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലും അവഹേളിക്കുന്ന രീതിയിലും കൊച്ചാക്കുന്ന രീതിയിലും ഒക്കെ പെരുമാറുന്നത് എന്ന് ഈ സംവാദത്തോടുകൂടി തന്നെ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ബോധ്യമായി എന്നതാണ് ഈ സംവാദം കൊണ്ടുണ്ടായ മറ്റൊരു നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നത്. നാല്, തങ്ങൾ സർവജ്ഞാനികളാണ് എന്ന് അഹങ്കരിച്ചുകൊണ്ട് ഏത് ചോദ്യത്തിനും ഉത്തരം പറയാനുള്ള അറിവ് തങ്ങളുടെ കക്ഷത്തിലുണ്ട് എന്ന് അഹങ്കരിച്ചുകൊണ്ട് പെരുമാറുന്നത്, അറിവിനെക്കുറിച്ച് അഹങ്കരിക്കുന്നതും സ്വന്തം അറിവില്ലായ്മയെക്കുറിച്ച് യാതൊരു തിരിച്ചറിവും ഇല്ലാതിരിക്കുന്നതും മതവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കാണ് എന്നും,
എന്നാൽ യുക്തിവാദികൾ തങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അത് അറിവില്ല എന്നും അത് അറിയാൻ ഇന്ന ഇന്ന സ്ഥലത്താണ് അന്വേഷിക്കേണ്ടത് എന്നും കൃത്യമായി പറയുന്ന വിനയാന്വിതരായിട്ടുള്ള ആളുകളാണ് യുക്തിവാദികൾ എന്നും മതവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകൾ തങ്ങൾക്കറിയില്ല എന്ന വാക്ക് പറയുന്നതിന് പകരം ഏത് കാര്യത്തിലും ഏത് കപടശാസ്ത്രത്തെയും ഏത് കള്ളച്ചരക്കുകളെയും ഒക്കെ അവലംബിച്ചുകൊണ്ട് എന്ത് വിഡ്ഢിത്തവും വിളിച്ചു പറയാൻ മടിയില്ലാത്തവരാണ് എന്നും സ്വന്തം അറിവില്ലായ്മയെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമുള്ളത് യുക്തിവാദികൾക്കാണെന്നും എന്നാൽ അറിവില്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന അറിവ് പോലും ഇല്ലാത്തവരാണ് ഈ മതപ്രചാരകർ എന്നും സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ ഈ ഒരൊറ്റ സംവാദം കൊണ്ട് തന്നെ ബോധ്യമായി എന്നതാണ് മറ്റൊരു നേട്ടം. 5, ഈ മതപ്രചാരണം നടത്തിക്കൊണ്ട് വിശ്വാസികളെ പറ്റിച്ച് നടക്കുന്ന ഈ ആളുകൾക്ക് ശാസ്ത്രമെന്താണ് എന്നോ കപടശാസ്ത്രം എന്താണ് എന്നോ ശാസ്ത്രവും ശാസ്ത്രബോധവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നോ ഒക്കെയുള്ള സാമാന്യമായ അറിവ് പോലും ഇല്ല എന്ന് വളരെ കൃത്യമായി ഈ സംവാദവേദിയിലും തുടർന്ന് നടക്കുന്ന ചർച്ചയിലൂടെയും ആളുകൾക്ക് ബോധ്യമായി. 6, സംവാദം കഴിഞ്ഞ ആ നിമിഷം മുതൽ തന്നെ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലും മുസ്ലിം സംഘടനകൾക്കിടയിലുമുള്ള ഐക്യം ഏതാണ്ട് എല്ലാവർക്കും ബോധ്യമായി. സംവാദം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ തലേക്കെട്ടുകാർ കൂട്ടത്തോടെ ഇറങ്ങിയിട്ട് അക്ബറിൻ്റെ കള്ളത്തരങ്ങൾ മുഴുവൻ മാന്തി പൊളിക്കുന്ന കാഴ്ചയാണ് കേരളത്തിലെ സമൂഹം കണ്ടത്. അതുമാത്രമല്ല, അക്ബറിൻ്റെ കൂടെ നിൽക്കുന്ന സലഫി ഇസ്ലാമിസ്റ്റുകൾ പോലും ലമീർ മടക്കിയത് തെറ്റായി എന്നും എങ്കിൽ പോലും ഞങ്ങളൊക്കെ സമുദായത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി മാത്രം അക്ബറിൻ്റെ കൂടെ നിൽക്കുന്നു എന്നും തുറന്നു പറയുന്ന കോമഡി പോലും നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നതുമാണ് ഏറ്റവും വലിയ നേട്ടം. കൂടെ നിൽക്കുന്നവർക്ക് പോലും കള്ളത്തരത്തെ തുറന്നു പറയേണ്ടി വരികയും ഐക്യം ഐക്യം എന്ന് പറയുന്നവർക്ക് ഐക്യമില്ലായ്മ വളരെ കൃത്യമായി സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുകയും ചെയ്തു എന്നതാണ് ഈ സംവാദം കൊണ്ടുണ്ടായ നേട്ടം. ഇനി മുസ്ലിം സമൂഹത്തിൽ, കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കിടയിലും പണ്ഡിതർക്കിടയിലും ഉണ്ടാവാൻ പോകുന്ന അനൈക്യത്തിൻ്റെ പൂരം നമ്മൾ കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യും. ഇതൊക്കെയാണ് ഈ സംവാദം കഴിഞ്ഞപ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് തലക്ക് വെളിവുള്ളവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്കതിൽ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. അക്ബറിൻ്റെ അവകാശവാദം ആദ്യം നോക്കാം. ഒന്ന്, ഖുർആനിൽ യന്ത്രാണ്ടൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നലുണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് MM അക്ബർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. സത്യത്തിൽ ഇതിലും വലിയൊരു കോമഡി വേറെ ഉണ്ടോ? എന്തിനാണ് MM അക്ബർ നമ്മുടെ സംവാദവേദിയിൽ വന്നത്? ഞാനൊരു വെല്ലുവിളി നടത്തിയതിനെ തുടർന്നാണല്ലോ സംവാദം നടക്കുന്നത്. ഞാൻ വെല്ലുവിളിച്ചത് ഖുർആനിൽ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നാടോടികളായ അറബികൾക്ക് പുതുതായി എന്തെങ്കിലും അറിവ് ഖുർആനിലൂടെ ലഭിച്ചിട്ടുണ്ടോ, ആ അറിവ് പിന്നീട് ശാസ്ത്രീയമായി ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ, അത്തരത്തിലുള്ള ഒരെണ്ണത്തിൻ്റെ ഒരു ഉദാഹരണമെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് ഞാൻ വെല്ലുവിളിയായിട്ട് ചോദിച്ചിരുന്നത്. ഇവിടെ MM അക്ബർ പറയുന്നത് ഖുർആനിൽ എന്തിനാണ്ടൊക്കെയോ ഉണ്ട് എന്ന് ഒരു ബോധ്യമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ്. അതാണോ, അതായിരുന്നോ നമ്മുടെ സംവാദം കൊണ്ട് ഉദ്ദേശിച്ചത്? അതിനുവേണ്ടിയായിരുന്നോ ഞങ്ങൾ വെല്ലുവിളിച്ചത്? നമ്മൾ വെല്ലുവിളിച്ചത് ഖുർആൻ മനുഷ്യരചനയല്ല, അത് ദൈവീക രചനയാണ് എന്ന് തെളിയിക്കാനുള്ള ഏറ്റവും നല്ല ഒരു തെളിവിന് വേണ്ടിയാണ് നമ്മൾ വെല്ലുവിളി ഉയർത്തിയത്. എന്താണ് തെളിയിക്കേണ്ടിയിരുന്നത്? ഖുർആൻ അന്ന് മുഹമ്മദ് നബി എന്ന് പറയുന്ന മനുഷ്യൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്ന വെളിപാടുകളാണ് ഖുർആനിലുള്ളത്. ആ വെളിപാടുകളിൽ അന്ന് മുഹമ്മദ് നബിക്ക് അവിടെ ജീവിച്ചിരുന്ന 40 വയസ്സ് വരെ ആ അറേബ്യയിൽ ജീവിക്കുകയും അവിടെ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനെ ആ ചുറ്റുപാടുകളിൽ നിന്ന് ആർജിക്കാൻ കഴിയുന്ന അറിവുകളല്ലാതെ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള മറ്റ് അറബികൾക്ക് അറിയാവുന്ന അറിവുകളല്ലാതെ ഒരു ഉപരിലോകത്ത് നിന്ന്, ഒരു അഭൗമ ലോകത്ത് നിന്ന് ലഭിച്ചു എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒരു അറിവ് അന്ന് ഈ ഖുർആനിലൂടെ അന്നത്തെ ജനതയ്ക്ക് ലഭിച്ചുവോ? അങ്ങനെ ലഭിച്ച അറിവ് പിന്നീട് ശാസ്ത്രീയമായി ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടുവോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണം, ഒരേ ഒരു ഉദാഹരണം കൊണ്ടുവരാനാണ് ഞാൻ വെല്ലുവിളിച്ചിരുന്നത്. അങ്ങനെ ഒരു ഉദാഹരണം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഖുർആൻ മനുഷ്യൻ്റെ രചനയല്ല എന്നും അത് ദൈവീക രചനയാണ് എന്നും നിഷ്പ്രയാസം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അവകാശപ്പെടുന്നത് അങ്ങനെ ഒരെണ്ണം നിങ്ങൾ കൊണ്ടുവന്നു എന്നല്ല, മറിച്ച് ഖുർആനിൽ എന്തരാണ്ടൊക്കെയോ ഉണ്ട് എന്ന് ഞങ്ങൾ വാചകമടിച്ച് തെളിയിച്ചു എന്നാണ്.
ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഈ വാചക കസർത്തിലൂടെ വ്യാഖ്യാന കസർത്തിലൂടെ നിങ്ങൾ ഈ ഖുർആനിലെ ഓരോ വാക്യങ്ങൾക്കും അർത്ഥം മാറ്റിയും ആശയം മാറ്റിയും തിരിച്ചും വളച്ചും വ്യാഖ്യാനിച്ചും ഇപ്പോൾ അത് ശാസ്ത്രീയമാണ് അത് പുതിയ അറിവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉരുട്ടിയെടുക്കുന്ന ഈ അറിവിൻ്റെ കാര്യത്തിലല്ല ഒരു ഉദാഹരണം നിങ്ങളോട് ആവശ്യപ്പെട്ടത്. മറിച്ച് ആ കാലത്തെ അറബികൾക്ക് അന്നത്തെ മുഹമ്മദ് നബിയുടെ ചുറ്റുമുണ്ടായിരുന്ന ചുറ്റും ജീവിച്ചിരുന്ന നാടോടികളായ മനുഷ്യർക്ക് അതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ജ്ഞാനം ഈ ഖുർആനിൽ നിന്ന് ലഭിച്ചതിൻ്റെ തെളിവാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒരു തെളിവ് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് നിന്ന് നിങ്ങൾക്ക് തന്നെ അവകാശപ്പെടാൻ കഴിയുന്നില്ല. പകരം ഖുർആനിൽ എന്താണ്ടൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് മാത്രമാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. എങ്കിൽ ഈ സംവാദം മാത്രമല്ല നിങ്ങൾ നൂറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാരണത്തിൻ്റെ മുഴുവൻ നട്ടെല്ലൊടിഞ്ഞു വീണു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഈ ഖുർആനിൻ്റെ ദൈവീകത എന്ന നിങ്ങളുടെ അവകാശവാദം ഇതോടുകൂടി ഈ സംവാദത്തോടുകൂടി പൊളിഞ്ഞു പാളീസായി എന്ന് തന്നെയാണ് സാമാന്യ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കേണ്ടത്. വാചക കസർത്ത് കൊണ്ടും വ്യാഖ്യാന അഭ്യാസങ്ങൾ കൊണ്ടും ഇതുപോലെയുള്ള ആശയങ്ങളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ബൗദ്ധികമായിട്ടുള്ള ഒരു കലയാണ്, മനുഷ്യൻ്റെ ബൗദ്ധികമായിട്ടുള്ള ഒരു സിദ്ധി മാത്രമാണ്. അതിന് നമുക്ക് ഏത് ബാലമംഗളം എടുത്താലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാം ക്ലാസ്സിലെ പാഠാവലി പുസ്തകം എടുത്താൽ പോലും നമുക്ക് അതിൽ നിന്നൊക്കെ ഇതുപോലെ വ്യാഖ്യാന കസർത്തിലൂടെ എന്തിനാണ്ടൊക്കെയോ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഞാനത് മുമ്പ് ഒരു വീഡിയോ ചെയ്തുകൊണ്ടത് തെളിയിച്ചതാണ്. റാഗി പറക്കുന്ന ചെമ്പരുന്തെ എന്ന ഒന്നാം ക്ലാസ്സിലെ നാടൻ പാട്ടിൻ്റെ വരികൾ, പഴയ ഒന്നാം ക്ലാസ് പാഠാവലിയിലുള്ള നാടൻ പാട്ടിൻ്റെ നാല് വരികൾ വ്യാഖ്യാനിച്ചുകൊണ്ട് എന്താണ്ടൊക്കെയോ വലിയ ശാസ്ത്രമായിട്ടും അത്ഭുതമായിട്ടും അലക്കം മറിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്ത് കാണിച്ചു തന്നാണ് നിങ്ങൾക്ക്. അത് കാണിച്ചു തന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വ്യാഖ്യാനം എന്ന് പറയുന്ന അഭ്യാസം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനുഷ്യർ നടത്തുന്ന ഒരു അഭ്യാസം മാത്രമാണെന്നും അത് വ്യാഖ്യാനിക്കപ്പെടുന്ന പുസ്തകത്തിൻ്റെയോ ആ പുസ്തകം രചിച്ചവരുടെയോ അത്ഭുത സിദ്ധി കൊണ്ടല്ല, മറിച്ച് വ്യാഖ്യാനിക്കുന്നവരുടെ ബൗദ്ധികമായ സിദ്ധി കൊണ്ട് നടത്തുന്ന ഒരു അഭ്യാസം മാത്രമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അത്രയേ ഉള്ളൂ. ഖുർആനായാലും ബൈബിളായാലും ഇപ്പോൾ ഭഗവത്ഗീത ആയാലും ഏത് രാമായണമോ മഹാഭാരതമോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപുസ്തകങ്ങളോ ഇനി മതമല്ലാത്ത പുസ്തകങ്ങളോ ഒക്കെ എടുത്തിട്ട് അതിനകത്തുനിന്ന് ഇപ്പോൾ സാഹിത്യത്തിലൊക്കെ ഉണ്ടാ പരിപാടി, രചയിതാവ് ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ലാത്ത ആശയങ്ങൾ ചില സാഹിത്യകൃതികൾക്ക് വ്യാഖ്യാനിച്ചുണ്ടാക്കുന്ന നിരൂപകരുണ്ട്. അതുപോലെ പിക്കാസോയുടെ ചിത്രമൊക്കെ നോക്കിയിട്ട് പിക്കാസോ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചാണോ വരച്ചത് അതൊന്നുമല്ല പിക്കാസോയുടെ ചിത്രത്തിന് പിന്നീട് വന്ന വ്യാഖ്യാനങ്ങൾ, അതൊക്കെ വ്യാഖ്യാനിക്കുന്നവരുടെ കഴിവുകളാണ്. അല്ലാതെ ഇത് രചിക്കുന്നവരുടെ കഴിവുകളല്ല. രചിക്കുന്നവർ ചിലപ്പോൾ അതിനുള്ളൊരു ദുരൂഹത അതിനകത്ത് ഉണ്ടാക്കി വെക്കും, മറ്റുള്ളവർക്ക് എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാം എന്ന നിലയിൽ ചില ഭാഷയിലൊക്കെ ചില തിരിമറിയൊക്കെ നടത്തിയിട്ട് ചില അലങ്കാര പ്രയോഗങ്ങളൊക്കെ നടത്തി ചില സാഹിത്യകൃതികളിൽ അതിനുള്ള സാധ്യത ഒരുക്കി വെക്കാറുണ്ട് ബുദ്ധിമാന്മാരായിട്ടുള്ള സാഹിത്യകാരന്മാർ. പക്ഷെ പിന്നീട് നിരൂപകരും വായനക്കാരുമാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ട് മറ്റെന്തിനോണ്ടൊക്കെയോ ആക്കി തീർക്കുന്നത്. അങ്ങനെ ഖുർആനിനെയും നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചിട്ട് എന്തിനാണ്ടൊക്കെയോ ആക്കി തീർക്കാൻ പറ്റും. അത് നിങ്ങൾ തെളിയിച്ചു, അത് നിങ്ങളിതിന് മുമ്പേ തെളിയിച്ചു കഴിഞ്ഞതാണ്. അതിനുള്ള തെളിവല്ല ഞാൻ വെല്ലുവിളിയായിട്ട് ആവശ്യപ്പെട്ടത്. ഞാൻ വെല്ലുവിളിയായി ആവശ്യപ്പെട്ടത് ലളിതമായി തന്നെ അന്നത്തെ ആളുകൾക്ക് ലഭിച്ച ഒരു പുതിയ അറിവ്, പുതിയ അറിവായിട്ട് ഖുർആനിൽ നിന്ന് ലഭിച്ച ഒരു കാര്യം, അത് പിന്നീട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉദാഹരണമാണ് ചോദിച്ചത്. അങ്ങനെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പകരം നിങ്ങൾ കൊണ്ടുവന്നത് തന്നെ നിങ്ങൾ തന്നെ ഒരുപാട് അർത്ഥം മാറ്റി, ആശയം മാറ്റി, വ്യാകരണം മാറ്റി, നിങ്ങൾ ഖുർആന്റെ വാക്യത്തിൻ്റെ ഘടന മാറ്റി, വാക്യം വെട്ടിമുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ക്രമം മാറ്റി, എന്തെല്ലാം തരികിടകൾ കാണിച്ചിട്ട് ആ സംവാദ വേദിയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞ വാക്കുകൾ മാറ്റി 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 പറയേണ്ടി വന്നു. നിങ്ങൾ ആദ്യം തിരമാല എല്ലാം കൂടെ താഴേക്ക് കൊണ്ടുപോയി, എന്നിട്ട് ആഴക്കടലിൻ്റെ അടിയിലുള്ള തിരമാലകളെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മഴക്കാരൻ്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ നിങ്ങൾ ഒരു തിരമാല മേലോട്ട് തന്നെ വിട്ടു തന്നു, എന്നിട്ട് ഒരു തിരമാല അവിടെ തന്നെ വെച്ചു. ഇങ്ങനെ എന്തെല്ലാം തരികിടകൾ കളിച്ചിട്ടാണ് ഈ ഒരു ആഴക്കടലിൻ്റെ ഉപമ പറഞ്ഞിടത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു സാധനം ഒപ്പിച്ചുണ്ടാക്കാൻ പറ്റിയത്. ഈ ഉപമ പറയുക എന്ന് പറഞ്ഞാൽ തന്നെ ഭാഷയിൽ മനുഷ്യർക്ക് അറിയുന്ന കാര്യങ്ങൾ എടുത്തിട്ട് അറിയാത്ത കാര്യങ്ങളെ വിശദീകരിക്കാനാണ് ഉപമകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അറബികൾക്ക് അറിയാത്തൊരു കാര്യം ഉപമയായിട്ട് പറയൂ. അറബികൾക്ക് വളരെ കൃത്യമായി അറിയാവുന്ന അവർക്ക് ചിരപരിചിതമായ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് രണ്ട് ഉപമകളാണ് ആ ഖുർആനിൽ ആ രണ്ട് വാക്യങ്ങൾ 39-ാമത്തെ വാക്യവും 40-ാമത്തെ വാക്യവും പറയുന്നത്. ആദ്യത്തെ വാക്യത്തിൽ മരുഭൂമിയിൽ വെള്ളമുള്ളതായി തോന്നുകയും ആ വെള്ളം എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതാണ് മരുഭൂമിയിലെ മായക്കാഴ്ചകൾ അല്ലെങ്കിൽ മരീചിക എന്ന് പറയുന്ന പ്രതിഭാസം.
അത് അറബികൾക്ക് ചിരപരിചിതമായ കാര്യങ്ങളായിരുന്നു. കാരണം അറബികൾ ഈ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തിരുന്നതാണ്. ആ ഉപമ മനസ്സിലാവാത്ത ചില അറബികളുണ്ടായിരുന്നു. ആ മനസ്സിലാവാത്ത അറബികൾ തന്നെ കടലോര പ്രദേശങ്ങളിൽ കടലിൽ മീൻ പിടിച്ചിട്ടും കടലിൽ മുത്തുപെറുക്കിയും ജീവിച്ചിരുന്ന കടലോരവാസികളായിട്ടുള്ള അറബികളുണ്ടായിരുന്നു. ആ അറബികൾക്ക് മനസ്സിലാവാൻ വേണ്ടി അവർക്ക് ചിരപരിചിതമായ മറ്റൊരു ഉപമയും കൂടെ അതിൻ്റെ കൂടെ അവതരിപ്പിക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. എന്താണ് അവർക്ക് പരിചിതമായിട്ടുള്ള കാര്യം? അവർ മുത്തുപെറുക്കാൻ കടലിൽ മുങ്ങുന്നവരായിരുന്നു. കടലുണ്ടാക്കി വെച്ചിട്ടുള്ളത് തന്നെ മുത്തുപെറുക്കാനും മീൻ പിടിക്കാനുമാണ് എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അത്രമാത്രം പ്രാധാന്യം അന്നത്തെ അറബി ജീവിതവും ഈ മുത്തുപെറുക്കലും തമ്മിലുണ്ട്. അപ്പൊ ഈ പേൾ ഹണ്ടിങ് എന്ന് പറയുന്ന ഏർപ്പാടിന് വേണ്ടിയിട്ട് കടലിൽ മുങ്ങി കക്ക വാരിയെടുത്ത് തപ്പിയെടുത്തിട്ട് ആ കക്ക ഉണ്ടെന്ന് അതിനകത്തുനിന്ന് മുത്ത് ശേഖരിക്കുക എന്നതും അത് കച്ചവടം ചെയ്യുക എന്നതും അറബികളുടെ ഉപജീവനത്തിന് അവർ പണ്ടുകാലം മുതലേ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ്. അപ്പൊ ഈ കടലിൽ മുങ്ങുക എന്നുള്ളത് അറബികളുടെ ചിരപരിചിതമായിട്ടുള്ള ഒരു ഏർപ്പാടായിരുന്നത് കൊണ്ടാണ് മരുഭൂമിയിലെ മരീചികയുടെ ഉപമ പറഞ്ഞതിന് ശേഷം ഈ കടലിൽ മുങ്ങുന്ന കടലോരവാസികളായ അറബികൾക്ക് വേണ്ടി രണ്ടാമത്തെ ഉപമ പറഞ്ഞത്. അവിടെ ഈ അറബികൾക്ക് പരിചയമുള്ള കാര്യമാണത്. കാറ്റും കോളും വന്ന് മഴക്കാറ് വന്ന് മൂടി ഒരുപാട് തിരമാലകളൊക്കെ അടിക്കുന്ന സമയത്ത് ഈ കക്ക പെറുക്കാൻ വേണ്ടിയിട്ട് കടലിൽ മുങ്ങുന്ന ആളുകൾക്ക് കണ്ണ് കാണൂല ശരിക്ക്. നല്ല വെയിലുള്ള ഉച്ച സമയത്ത് മുങ്ങിയാൽ കുറച്ചൊക്കെ കണ്ണ് കാണും. അപ്പോൾ അവർക്ക് അത് തപ്പിയെടുക്കാൻ എളുപ്പമാണ്. അതേസമയത്ത് ഈ വെയിലൊക്കെ പോയി മഴക്കാറൊക്കെ മൂടി തിരമാലയൊക്കെ അടിച്ച് കാറ്റും കോളും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് തീരെ കണ്ണ് കാണാതാവും. ആ ഒരു കാര്യം ഒന്ന് ഒരല്പം അതിശയോക്തി കലർത്തി ഒരു അലങ്കാരം പോലെ ഒരു ഉപമയായിട്ട് പറഞ്ഞു. കൈ നീട്ടിയാൽ പോലും കാണാൻ പറ്റാത്ത അത്ര ഇരുട്ടിൽ അകപ്പെടും. അങ്ങനെ ഒന്നിനു മേലെ ഒന്നായി ഇരുട്ട്, മഴക്കാറും പിന്നെ തിരമാലകളും ഒക്കെ കൂടെ ചേർന്ന് ഒന്നിനു മേലായി ഒന്നായി ഇരുട്ട്, ഈ കടലിൻ്റെ അടിയിലെ ഇരുട്ട്, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നിങ്ങൾക്ക് ഇരുട്ടിൽ അകപ്പെടുന്നത് പോലെ ആണ് അവിശ്വാസികളുടെ അവസ്ഥ എന്ന് ഒരു ഉപമ പറഞ്ഞതാണ് അവിടെ. അത് അറബികൾക്ക് അറിയാത്ത കാര്യം അല്ല എന്ന് മാത്രമല്ല, അറബികൾക്ക് ചിരപരിചിതമായിട്ടുള്ള കാര്യമാണ്. അറബികൾക്ക് ചിരപരിചിതമായ രണ്ട് കാര്യങ്ങളെ രണ്ട് ഉപമകളായിട്ട് അവതരിപ്പിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ആ ഉപമ പെറുക്കിക്കൊണ്ടുവന്നിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളെ അർത്ഥം മാറ്റി ആശയം മാറ്റി ഏതോ ഒരു ശാസ്ത്ര ശാഖയുമായിട്ട് വിദൂര ബന്ധമുണ്ട് എന്ന് കണ്ടതോടുകൂടി ഈ കള്ളത്തരങ്ങൾ മുഴുവൻ കാണിച്ച് അഭ്യാസങ്ങൾ നടത്തിയിട്ട് വ്യാഖ്യാനിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്ത് നിരവധി അബദ്ധങ്ങളും നിരവധി വൈരുദ്ധ്യങ്ങളും സ്വയം വൈരുദ്ധ്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ചർച്ചയിലൂടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവകാശവാദം ഉന്നയിക്കുകയാണ്, ഖുർആനിൽ എന്തരാണ്ടൊക്കെയോ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായി എന്ന്. അതേ ബോധ്യമായിട്ടുള്ളൂ, എന്തരാണ്ടൊക്കെയോ ഉണ്ട് എന്നേ ബോധ്യമായിട്ടുള്ളൂ. ആ എന്തരാണ്ടൊക്കെയോ ഉണ്ട് എന്ന് ബോധ്യമാവാൻ കാരണം ഖുർആൻ ഒരു അവ്യക്തമായ ഒരാശയവ്യക്തതയില്ലാത്ത ഒരു ഗ്രാമർ ഇല്ലാത്ത ഒരു ഭാഷയില്ലാത്ത ഒരാശയവും ഇല്ലാത്ത ഒരു പ്രാകൃത മനുഷ്യൻ്റെ വായിൽ കൂടെ പുറത്തേക്ക് വന്നിട്ടുള്ള കുറേ വാചക ശകലങ്ങൾ മാത്രമാണ് ഖുർആൻ എന്നതുകൊണ്ടാണ് അത് എന്തരാണ്ടൊക്കെയോ എന്തായി ഇന്ന് വ്യാഖ്യാനിച്ച് വെളുപ്പിക്കേണ്ടി വരുന്നത്. ഇത് തെളിയിക്കുന്നത് ഖുർആൻ ആ കാലത്ത് ജീവിച്ചിരുന്ന സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്ത, അക്ഷരം പഠിച്ചിട്ടില്ലാത്ത, ഭാഷ ശരിക്ക് പഠിച്ചിട്ടില്ലാത്ത, ഗ്രാമർ പഠിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്നിട്ടുള്ള വികലമായ വാചക ശകലങ്ങൾ മാത്രമാണ് ഖുർആൻ എന്ന് തന്നെയാണ് ഈ സംവാദത്തിലൂടെ നിങ്ങൾ ഈ ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇതിന് പറയാനുള്ള മറുപടി. തുടർന്ന് നിങ്ങളുടെ മറ്റ് രണ്ട് അവകാശവാദങ്ങളും ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ച ബാക്കിയുള്ള അവകാശവാദങ്ങളും ഒക്കെ തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം.